അപ്പോഴാണ് നമ്മുടെ ചെന്നൈയിലെ ഏറ്റവും പോപ്പുലർ ആയിരുന്നത് ജയലളിത ആദ്യമായിട്ട് ചീഫ് മിനിസ്റ്റർ ആവുന്നത്. ജയലളിതന്റെ റെസിഡൻസി ഏരിയയാണ് മൈതാനം. ഓ ശരി. അപ്പൊ അവരുടെ ടെലിഫോൺ ലൈൻസ് ടാപ്പ് ചെയ്യുന്നൊരു പേര് അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ആരോ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് മൈതാനത്ത്. സൊ ദിസ് ലേഡി ഹാഡ് എ പോയിന്റഡ് ഔട്ട് ദാറ്റ് ഐ ഷുഡ് ബി പോസ്റ്റഡ് ടു മൈലാപ്പൂർ. അങ്ങനെ മൈലാപ്പൂരിൽ ഞാൻ പോയി. അപ്പൊ അതുവരെയൊക്കെ നോർമലി ഈ ഡയറക്ടർ കോഡ്സ് ഓഫീസേഴ്സ് എല്ലാം എക്സ്ചേഞ്ചുകളുടെ ടെക്നിക്കൽ വർക്കാണ് ചെയ്തിരുന്നത്. അപ്പൊ എന്നെ പിടിച്ച് ഈ മൈലാപ്പൂർ എറിക്സൺ സ്വീഡന്റെ എക്സ്ചേഞ്ചിന്റെ ഇൻചാർജ് ആയിട്ട് മൈലാപ്പൂർ ആർ കെ നഗർ ബി ജെ പി ഏരിയയിലാക്കിയപ്പോഴത്തേക്ക് ഐ കുഡ് ഫൈൻഡ് ദാറ്റ് മൈ കേപ്പബിലിറ്റീസ് ആർ നോട്ട് മച്ച് യൂട്ടിലൈസ്ഡ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അന്ന് ഈ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് വളരെ ഇൻഫൻറ്റ് സ്റ്റേജിലാണ്. ചീഫ് ജനറൽ മാനേജർക്ക് പോലും ഈ 93 കമ്പ്യൂട്ടർ അന്നത്തെ ബോട്ട് 1,00,000 rupees ഒരു കമ്പ്യൂട്ടർ. പക്ഷെ എനിക്ക് അന്ന് ഒരു എറിക്സൺ സ്വീഡന്റെ ഒരു ഇമ്പോർട്ടൻ്റ് കമ്പ്യൂട്ടർ അവിടെ എടുക്കുന്നത്. ഞാനപ്പോ ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 1993 ഈ മൈലാപ്പൂർ ആർ കെ നഗർ കമ്പൈൻഡ് ആയിട്ടുള്ള ഡിവിഷൻ കമേഴ്ഷ്യൽ കമ്പ്യൂട്ടറൈസേഷൻ. അതൊരു ബി എസ് എൻ എൽ ആയിട്ടില്ല ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോമിന്റെ വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നരസിംഹ റാവു സാറിന്റെ സമയത്താണ് ഒരു കമ്മിറ്റി വെച്ചിരുന്നത് ടെലികോം ഡിപ്പാർട്ട്മെന്റിന്റെ സേവനങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അവര് ഈ മൈലാപ്പൂരിൽ ഒരു ദിവസം വന്ന് സ്റ്റഡി ചെയ്തിട്ടാണ് ഈ മൈലാപ്പൂർ ചെയ്ത രീതിയിലുള്ള കമേഴ്ഷ്യൽ കമ്പ്യൂട്ടറൈസേഷൻ ഇന്ത്യ ഭാരതത്തിൽ മൊത്തം ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് ഈ അതുവരെ കമേഴ്ഷ്യൽ കമ്പ്യൂട്ടറൈസേഷന്റെ പിതാവാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോമിന് യഥാർത്ഥ പറഞ്ഞാണ്. അതിന് മുമ്പ് വരെല്ലാം ടെലക്സ് മെസ്സേജസ് ആയിരുന്നു. ഓക്കെ. കമേഴ്ഷ്യൽ ഓഫീസിന്റെ ഫീൽഡിലേക്ക് പോകും. ഓക്കെ. അപ്പൊ ഇത് പല സീരീസിലായിരിക്കും വരുന്നത്. സീനിയോറിറ്റി അറിയാൻ പറ്റില്ല. ഈ ഡിവിഷണൽ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോഴത്തേക്ക് എല്ലാം ഒരേ റണ്ണിങ് സീരീസ് നമ്പറായി. ഇപ്പൊ സീനിയോറിറ്റി ബൈപാസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഇൻസ്റ്റന്റേനിയസ് നമുക്ക് അറിയാൻ പറ്റും. മറ്റേതാ കൺസേൺഡ് ഔട്ട്ഡോർ ജെ ടി ഒക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ വരുന്ന ഓർഡേഴ്സ്. ഇത് ഒരു വിപ്ലവകരമായ മാറ്റം. ചെന്നൈ ടെലിഫോൺസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം 25 years ബാക്ക് ഉണ്ടാകട്ടെ. അതായത് എനിക്ക് തോന്നുന്നു ജയലളിതയുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഭയം ടെലികമ്മ്യൂണിക്കേഷനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ആ രീതിയിൽ ഞാൻ 5 years മൈലാപ്പൂർ ഡിവിഷണൽ എഞ്ചിനീയർ ആയിരുന്നു. ഓക്കെ. 98 ഓക്കെ. 98 എനിക്ക് പ്രൊമോഷൻ കിട്ടി. 98 അതെ. കേരളത്തിലേക്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് വരെ.